അസ്സലാമലൈക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഡൈലമയാണ് ഇതാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇനി ലഞ്ചിന് എന്താണ്, ഡിന്നറിന് എന്താണെന്ന് ഓൾറെഡി കുട്ടികളെ ചോദിച്ചു തുടങ്ങലായി. അതിലും കൂടുതൽ ബുദ്ധിമുട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ ഫാമിലിയിൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആകുമ്പോഴാണ്. എൻ്റെ രണ്ട് മക്കൾക്ക് അതിനാല് സ്പൈസി ഫുഡ് വേണം. ജഹാൻ ആണെങ്കിൽ വൈറ്റ് ക്രീമി ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് വേണം. പാസ്റ്റി ആണെങ്കിലും ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു സ്പൈസിനെസ് ഇല്ലാതെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഫുഡ് വേണം. അപ്പം പാസ്റ്റ, ക്രീമി സൂപ്പ് ഇതൊക്കെയാണ് ആളുടെ ഫേവറേറ്റ്. അപ്പം എന്ത് ഞാൻ വിചാരിച്ച സർപ്രൈസ് ആയിട്ടൊന്ന് ആക്കി കൊടുക്കാം. കാരണം അതിന് വേറൊരു റീസണും കൂടിയുണ്ട്. കിരിയുടെ കുക്കിംഗ് ക്രീം കിട്ടിയിട്ടുണ്ട്. കിരിയുടെ കുക്കിംഗ് ക്രീം കിട്ടിയ സമയത്ത് നമുക്ക് കിരിയുടെ കുക്കിംഗ് ക്രീം വൈറ്റ് സോസൊക്കെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ജഹാനെ കുറിച്ച് ക്രീമി ആയിട്ട് വേണം. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള മടി എപ്പോഴാന്ന് വെച്ചാൽ ആ ഒരു ബെഷമൽ സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടാക്കുക, എന്നിട്ട് അത് നല്ല വൈറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെ കുക്ക് ചെയ്ത് എടുക്കുക, അതിനൊക്കെ കുറച്ച് മടിയാണ്. പിന്നെ എല്ലാ ക്രീമിൻ്റെ ഫ്ലേവറും ജഹാനത്ര ഇഷ്ടമല്ല. പക്ഷേ കിരി കുക്കിംഗ് ക്രീം ജഹാന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഓർത്തു ഫാസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ട് ഒരു സൂപ്പും കൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും കൂടി ആ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ജഹാൻ ഫേവറേറ്റ് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഷ്റൂം. അപ്പോൾ സർപ്രൈസ് ആയിട്ട് നമുക്ക് ജഹാനിനെ ഈ ഒരു റെസിപ്പി വിളിച്ച് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വളരെ കുറച്ച് നമുക്കൊരു ഒരു കാരമലൈസ്ഡ് ഓണിയൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓണിയൻ, പിന്നെ ഒരു ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത്. ഇത് മൂന്നും ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മുടെ ജഹാൻ കട്ട് ചെയ്ത മഷ്റൂം. നമ്മുടെ മഷ്റൂം നന്നായിട്ട് സോർട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ചിക്കൻ ഒന്ന് അതിലേക്ക് ഇട്ട് വെജിറ്റബിൾസും ഇട്ട് എല്ലാം കൂടെ ഒന്ന് സോർട്ടായി വരാനേ ഉള്ളൂ. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കുറച്ച് ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസാണ്. ഞാനിങ്ങനെ എന്താ പറയാ, കുറേ ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ലൈക്ക് നമുക്ക് സ്വിച്ച് ഒക്കെ അങ്ങനെ ലാർജ് ക്വാണ്ടിറ്റി ആക്കുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാം ചോപ്പ് ചെയ്യണം, വേവിക്കണം, അതിൻ്റെ കൂടെ ഈ വൈറ്റ് സോസ് ആക്കാമെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ കുറച്ച് നല്ല തിക്കായിട്ടുള്ള കുക്കിംഗ് ക്രീം ആയതുകൊണ്ട്, കിരിയുടെ കുക്കിംഗ് ക്രീം നല്ല തിക്കും ക്രീമി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വൈറ്റ് സോസ് മാത്രം ആ ഒരു മിൽക്കും പാലും ഇതിലാക്കിയാൽ മതി. ബാക്കി ആ ഒരു ഫ്രഷ്നെസ്സും ക്രീമിനെസ്സും നമുക്ക് കുക്കിംഗ് ക്രീമിൽ, കിരിയുടെ കുക്കിംഗ് ക്രീമിൽ തന്നെ കിട്ടും. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡും ഗ്രീനും ബെൽ പെപ്പർ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് സോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂണ് ഫ്ലവർ അതിലേക്ക് ഇട്ടുകൊടുക്കാം. കുറച്ചൊരു നമ്മുടെ കിരി കുക്കിംഗ് ക്രീം ശരിക്കും ആ ഒരു ക്രീമി മിൽക്കിൻ്റെ ഒരു ക്രീമിനെസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം പാലിടുന്നില്ല, വളരെ കുറച്ച് പാലേ ഒഴിക്കുന്നുള്ളൂ. ഒരു കാൽ കപ്പ് പാൽ ചിക്കൻ.
ഇതിന്റെ ആ ഒരു തിക്നെസ്സും ആ ഒരു നല്ല കളേഴ്സ് ആണല്ലോ വെജിറ്റബിൾസും ചിക്കൻ ഒക്കെ കൂടിയിട്ട്. അപ്പൊ അതൊന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ട് കളറും ഫ്ലേവറും പോവാതെ തന്നെ ക്രീമിനെസ് കിരിയുടെ കുക്കിംഗ് ക്രീം ചേർക്കാൻ പോകുന്നു. ലിറ്റിൽ ഷെഫ്സിന് ചെയ്യണം. അതാണ് നല്ല വൈറ്റ് ആൻഡ് ക്രീമി മാർബിളിന് പോലെ ലുക്കിനൊക്കെ ഇങ്ങനെ മാർബിൾ. അപ്പൊ നമ്മുടെ സൂപ്പ് സിമ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. നിങ്ങൾ എല്ലാവരും എന്തായാലും കിരി കുക്കിംഗ് ക്രീം വാങ്ങിയിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ അറിയിക്കുക. താങ്ക് യു. ബൈ ബൈ. മസലമ്മ.